ഇളനീരും വിവിധ പഴങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈൻ വിപണിയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കാസർഗോഡ് വെസ്റ്റ് എളേരി ഭീമനടിയിലെ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. വൈൻ നിർമ്മിച്ച് ബോട്ടിൽ ചെയ്യാൻ സെബാസ്റ്റ്യന് എക്സൈസ് വകുപ്പിന്റെ ലൈസൻസും കിട്ടി. ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമായിട്ടാണ് വൈനറി തുടങ്ങുന്നത്. അനുമതി കൂടി ലഭിച്ചതോടെ ലോകത്ത് തന്നെ ഇളനീരിൽ നിന്ന് വൈൻ നിർമ്മിക്കാനുള്ള പേറ്റന്റ് ലഭിച്ചത് ഈ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസീൽദാറിനാണ്. ഭീമനടിയിൽ സ്വന്തം സ്ഥലത്തുള്ള തെങ്ങുകളിൽ ഇളനീരും വിപുലമായി കൃഷി ചെയ്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, ചക്ക, പഴം, മാമ്പഴം, പപ്പായ മുതലായ വിവിധ ഇനം ഫലവർഗ്ഗങ്ങളുമാണ് വൈൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മറ്റു കർഷക ഗ്രൂപ്പുകൾ, കുടുംബശ്രീ, ഉൽപ്പാദക സംഘങ്ങൾ എന്നിവരിൽ നിന്നും കൂടുതൽ സംഭരിക്കാനും ലക്ഷ്യമിടുന്നു. വൈനറി വലിയ പ്രതീക്ഷയാണ് മലയോര കർഷകരിൽ ഉയർത്തിയിരിക്കുന്നത്. വൈനറി ലൈസൻസ് ലഭിച്ചതറിഞ്ഞ് നിരവധി കർഷകരും സംരംഭകരും സെബാസ്റ്റ്യനെ ബന്ധപ്പെടുന്നുണ്ട്. എന്റെ തോട്ടം കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല തെങ്ങുതോട്ടമായിരുന്നു. ഈ മണ്ടരി പിടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് മണ്ടരി ബാധിച്ച് ഉൽപ്പാദനം കുറയാൻ തുടങ്ങി. അപ്പോൾ ഏതോ സയൻറ്റിസ്റ്റുമാരന്ന് പറഞ്ഞു ഈ ഇത് ബാധിച്ച തേങ്ങ കരിക്കെല്ലാം കൊത്തിക്കളയാൻ പറഞ്ഞു. അപ്പോൾ ആ കരിക്കെല്ലാം കൂടെ കൊത്തിയപ്പോഴത്തേക്ക് കുറേ അധികം കരിക്ക് വന്നു. ഞാൻ ഈ ഇൻഫാമിന് വേണ്ടിയിട്ട് ചക്കയിൽ നിന്നുള്ള വൈൻ ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് പ്രോസസ്സിംഗ് എല്ലാം ഇൻഫാമിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഫാമിൻ്റെ നാഷണൽ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി കരിക്ക് കള്ള് തെങ്ങന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ കരിക്ക് എടുത്താൽ ചിലപ്പോൾ ശരിയാവുമല്ലോ എന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് വളരെ നന്നായി. അപ്പോൾ അതിവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സി പി സി ആറയിലും എനിക്ക് രണ്ടാമത്തെ അവാർഡ് തന്നായിരുന്നു. അപ്പോൾ ഞാൻ സി പി സി ആറയിൽ അവരിവിടെ വന്നപ്പോൾ ഞാൻ കാണിച്ചിങ്ങനെ. അപ്പോൾ തന്നെ അവരുടെ ഒരു സയൻറ്റിസ്റ്റുമാരെല്ലാം വരുന്നൊരു സമ്മേളനമുണ്ട്, അവിടെ ഒരു ബോട്ടിൽ കൊണ്ട് കാണിക്കണം. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ കൊണ്ടുപോയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ചദ്ദ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഇത് പറഞ്ഞ് എന്നോട് കാണി നോക്കിയിട്ട് പറഞ്ഞു, സയൻറ്റിസ്റ്റുമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടുപിടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പോകരുത്, ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുന്നതിന് മുന്നേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇളനീരും പഴങ്ങളും ചേർത്ത് ഇളനീർ വൈനും പഴങ്ങൾ ഉപയോഗിച്ചുള്ള ഫ്രൂട്ട് വൈനുമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ. വൈനറിയിൽ ദിവസം ഏകദേശം 1000 കരിക്കും 250 കിലോ പഴങ്ങളും ആവശ്യമായി വരും. പ്രതിവർഷം 2.5 ലക്ഷം കരിക്ക് വൈൻ നിർമ്മിക്കാൻ ഇത് ആവശ്യമാണ്. കരിക്കൊന്നിന് 35 രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിലവിലുള്ള നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള സംരംഭങ്ങളുടെ ലിസ്റ്റിൽ വൈൻ നിർമ്മാണം നെഗറ്റീവ് ലിസ്റ്റിലായതിനാൽ സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിക്കാനാവില്ല. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വൈൻ നിർമ്മിക്കുന്ന ചെറുകിട വൈനറികൾക്കും സബ്സിഡി കിട്ടത്തക്ക വിധം നിയമ ഭേദഗതി ചെയ്ത് നെഗറ്റീവ് ലിസ്റ്റിൽ നിന്നും മാറ്റിയാൽ മാത്രമേ കർഷകർക്കും മറ്റു സംരംഭകർക്കും വൈനറി തുടങ്ങാൻ സാധിക്കുകയുള്ളൂവെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ചെലവ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഒരു 1 ലിറ്റർ കരി വൈൻ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 മുതൽ 4 കരിക്ക് വരെ വേണം. 4 കരിക്കിന് 350 രൂപ അതാവും. പിന്നെ അതിൽ നിന്ന് ബാക്കി സാധനങ്ങളും ഷുഗറും അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടി ഒരു 200 രൂപയുടെ അടുത്ത് ഉൽപ്പാദന ചെലവ് ഇപ്പോൾ വരും. അപ്പോൾ കരിക്ക് ചെറുതാകും തോറും നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടും. കരിക്ക് വലുതാണെങ്കിൽ ഇവിടെയുള്ളതൊക്കെ വലിയ കരിക്കാണ്. അപ്പം ഈ ഇതായതുകൊണ്ട് മലേഷ്യൻ കുള്ളൻ തെങ്ങിൻ്റെ വലിയ കരിക്കാണ്. അപ്പോൾ അതിൽ 2 എണ്ണം ഒക്കെ ഉണ്ടായാലും 1 ലിറ്റർ വൈൻ ഉണ്ടാക്കാൻ സാധിക്കും. കേരള സ്മോൾ സ്കെയിൽ വൈനറി റൂൾസ് 2022 പാസാക്കിയതോടെയാണ് പഴങ്ങളിൽ നിന്നും വൈൻ നിർമ്മിക്കുന്ന ചെറുകിട വൈനറികൾക്ക് അനുമതിയായത്. കേരളത്തിൽ ചെറുകിട വൈനറി തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്ന ആദ്യ കർഷക സംരംഭകനാണ് സെബാസ്റ്റ്യൻ. ഇളനീർ ഉപയോഗിച്ച് വൈൻ നിർമ്മിക്കുന്നതിന് ഇൻഫോം ദേശീയ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന സെബാസ്റ്റ്യൻ പി അഗസ്റ്റിന് 2007 പേറ്റന്റ് ലഭിച്ചത്.